ഒമ്പൻ വിജയവുമായി 2020 ലോകകപ്പിന്റെ സെമി ഫൈനൽ സാധ്യത നിലനിർത്തിയിരിക്കുകയാണ് രണ്ട് തവണ ജേതാക്കളും ആതിഥേയരുമായ വെസ്റ്റ് ഇൻഡീസ്. സൂപ്പർ എട്ടിൽ ഗ്രൂപ്പ് രണ്ടിലെ നിർണായകമായ രണ്ടാം അംഗത്തിൽ അമേരിക്കയെ 9 wicketsനാണ് കരീബിയൻ പട വാരിക്കളഞ്ഞിരിക്കുന്നത്. തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനോട് തോറ്റതിനാൽ സെമി പ്രതീക്ഷ കാക്കുവാൻ വിൻഡീസിന് വിജയം അനിവാര്യമായിരുന്നു. ഏകപക്ഷീയ വിജയത്തോടെ തന്നെ അവർ അത് സാധിച്ചെടുക്കുകയും ചെയ്തു. വമ്പൻ ജയത്തോടെ നെറ്റ് റൺ റേറ്റിലും വലിയ കുതിപ്പ് നടത്തിയ വിൻഡീസ് ഗ്രൂപ്പ് രണ്ടിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. നേരത്തെ രണ്ടാമതുണ്ടായിരുന്ന ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. 1.814 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് വിൻഡീസിനുണ്ട്. ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ് 0.412 കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയിച്ച സൗത്ത് ആഫ്രിക്കയാണ് ഗ്രൂപ്പിൽ തലപ്പത്തുള്ളത്. തുടരെ രണ്ട് കളികളും തോറ്റ അമേരിക്കയുടെ സെമി സാധ്യത അവസാനിക്കുകയും ചെയ്തു. 129 റൺസിന്റെ വിജയലക്ഷ്യമാണ് വിൻഡീസിന് അമേരിക്കൻ ടീം നൽകിയത്. പക്ഷേ ഈ ഒരു ടോട്ടൽ അവർക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിച്ചില്ല. വെറും 10.5 ഓവറിലാണ് ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നത്. 39 ബോളിൽ 82 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന ഓപ്പണർ ഷെയ് ഹോപ്പിന്റെ ഇടിവെട്ട് 50 വിൻഡീസിന്റെ വിജയം വേഗത്തിലാക്കുകയായിരുന്നു. 8 sixes 4 fours അടക്കമാണ് അമേരിക്കൻ ബൌളിംഗിന് മേൽ ഹോപ്പ് സംഹാര താണ്ടവമാടിയത്. ഹോപ്പിന് കൂട്ടായി എത്തിയ വെടിക്കെട്ട് താരം നിക്കോളസ് പൂരനും മോശമാക്കിയില്ല. 12 ബോളുകൾ നേരിട്ട് അദ്ദേഹം 3 sixes 1 four അടക്കം പുറത്താവാതെ 27 റൺസ് നേടി. 14 ബോളിൽ 15 റൺസ് എടുത്ത ജോൺസൺ ചാൾസിന്റെ വിക്കറ്റ് മാത്രമാണ് വിൻഡീസിന് നഷ്ടമായത്. നേരത്തെ ടോസിന് ശേഷം വിൻഡീസ് ക്യാപ്റ്റൻ റോമൻ പവൽ എതിരാളികളെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒരു ബോൾ ബാക്കി നിൽക്കെ 128 റൺസിൽ അമേരിക്ക ഓൾ ഔട്ട് ആവുകയും ചെയ്തു. 29 റൺസ് എടുത്ത ആൻഡ്രേസ് ഗൌസ്, 20 റൺസ് എടുത്ത നിതീഷ് കുമാർ എന്നിവരാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. 19 റൺസ് എടുത്ത മിലിന്ദ് കുമാർ, 18 റൺസ് എടുത്ത ഷാട്ട്ലി വാൻ ഷാൽവിക്, 14 റൺസ് എടുത്ത പുറത്താവുന്ന അലിഖാൻ, 11 റൺസ് എടുത്ത ക്യാപ്റ്റൻ ആരോൺ ജോൺസ് എന്നിവരും രണ്ടക്കം കണ്ട താരങ്ങളാണ്. അമേരിക്കയുടെ തുടക്കം തകർച്ചയോടുകൂടി തന്നെയായിരുന്നു. ടീം സ്കോർ 3 വെച്ച് തന്നെ സ്റ്റീവൻ ടൈലറെ നഷ്ടമായി. തുടർന്ന് മികച്ചൊരു കൂട്ടുകെട്ട് നമ്മൾ കാണുകയും ചെയ്തു. ഗൌസ് ജിതീഷ് ജോഡി 48 റൺസുമായി അമേരിക്കയെ കൈപിടിച്ചുയർത്തി. 6 ഓവറിൽ തന്നെ അമേരിക്ക 50 റൺസ് പിന്നിടുകയും ചെയ്തു. ഇതോടെ മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്തുവാൻ അവർക്ക് സാധിക്കുമെന്നും കരുതിയതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നടിയുകയായിരുന്നു. 77 റൺസിലൂടെ 9 wicketsകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഇതോടെ മുഴുവൻ ഓവർ പോലും ക്രീസിൽ നിൽക്കാൻ കഴിയാതെ അവർ കൂടാരം കയറുകയും ചെയ്തു. 3 വിക്കറ്റുകളെടുത്ത ആൻഡ്രോ റസ്സലും റോസ്റ്റൺ ചേസുമാണ് അമേരിക്കയെ തകർത്തത്. അൽസാരി ജോസഫിന് 2 wicketsകളും ലഭിച്ചു.